എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. ഓസ്ട്രേലിയക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ നിർണായകമായ രണ്ടാം അംഗത്തിന് തയ്യാറെടുക്കുന്ന ടീം ഇന്ത്യയ്ക്ക് ആശ്വാസമായി ഓപ്പണറും സൂപ്പർ താരവുമായ രോഹിത് ശർമ്മ ടീമിനൊപ്പം ചേരുന്നു. ഈ മാസം 30 രോഹിത് ഇന്ത്യൻ ടീമിലെ സഹതാരങ്ങൾക്കൊപ്പം ചേരുമെന്നാണ് വിവരം. നേരത്തെ പ്രതീക്ഷിച്ചതിലും ഒരാഴ്ച നേരത്തെയാണിത്. ഇതോടെ 2021 ജനുവരി ആദ്യവാരം ആരംഭിക്കുന്ന മൂന്നാം ടെസ്റ്റിൽ രോഹിത് ഇന്ത്യൻ ടീമിലുണ്ടാവുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. നിലവിൽ ഓസ്ട്രേലിയയിലുള്ള അദ്ദേഹം സിഡ്നിയിൽ 14 ദിവസത്തെ ക്വാറന്റീനിൽ കഴിയുകയാണ്. ഓസീസ് പര്യടനത്തിലെ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം രോഹിത്തിന് നഷ്ടമായിരുന്നു. ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ നടന്ന ഫിറ്റ്നസ് ടെസ്റ്റിൽ വിജയിച്ച ശേഷം ഈ മാസം 16 രോഹിത് ഓസ്ട്രേലിയയിലെത്തിയത്. IPL ശേഷമാണ് അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നതിനായി ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ എത്തിയത്. മെൽബണിൽ ക്വാറന്റീനിൽ കഴിയാൻ അനുവദിക്കണമെന്ന് BCCI ക്രിക്കറ്റ് ഓസ്ട്രേലിയയോട് അഭ്യർത്ഥിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ത്യൻ ടീമിനൊപ്പം നേരത്തെ ചേരുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. എന്നാൽ BCCIയുടെ ഈ ആവശ്യം ക്രിക്കറ്റ് ഓസ്ട്രേലിയ തള്ളുകയായിരുന്നു. നിലവിൽ സിഡ്നിയിൽ 2 മുറികളുള്ള അപ്പാർട്ട്മെന്റിലാണ് രോഹിത് ക്വാറന്റീനിൽ കഴിയുന്നത്. ഇവിടെ ഔട്ട്ഡോർ പരിശീലനം നടത്താൻ അദ്ദേഹത്തിന് അവസരവും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം അഡ്ലൈഡിൽ നടന്ന പിങ്ക് ബോൾ ടെസ്റ്റിൽ 8 വിക്കറ്റിന്റെ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ഇന്ത്യ 26 മെൽബണിൽ ആരംഭിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ്. വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ അജിങ്ക്യ രഹാനെയാണ് ടീമിനെ ഇനിയുള്ള ടെസ്റ്റുകളിൽ നയിക്കുന്നത്. ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് കോഹ്ലി നാട്ടിലേക്ക് മടങ്ങിയതിനെ തുടർന്നാണിത്. ആദ്യ ടെസ്റ്റിനിടെ പരിക്കേറ്റ പേസർ മുഹമ്മദ് ഷമിയും പരമ്പരയിലെ ശേഷിച്ച ടെസ്റ്റുകളിൽ ഇന്ത്യൻ നിരയിൽ ഉണ്ടാവില്ല. ആദ്യ ടെസ്റ്റിൽ കളിച്ച ടീമിൽ പല മാറ്റങ്ങളുമായിട്ടാവും ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ ഇറങ്ങുക. KL രാഹുൽ, ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത്, മുഹമ്മദ് സിറാജ് എന്നിവർ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവനിലെത്തുമെന്നാണ് വിവരം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.